வெல்கம் டு சயின்டிஃபிக் கிச்சன் அண்ட் இட்ஸ் மீ ஷால்மியா. സെറണ്ടിപിറ്റി എന്ന സെക്ഷനിലെ ഫോർത്ത് എപ്പിസോഡാണ് സ്റ്റോറി ഓഫ് വാസ്ലിൻ എന്ന ഈ വീഡിയോ. കുടിൽ തൊട്ട് കൊട്ടാരം വരെ എന്നൊരു പ്രയോഗമുണ്ട്. ഇതിന് ഏറെ അർത്ഥവത്തായ ഒരു വസ്തുവിനെക്കുറിച്ചാണ് ഈ വീഡിയോ. 4 ഭൂഖണ്ഡങ്ങളിലും ഒരേപോലെ ഉപയോഗിക്കുന്നതും ലോകമെമ്പാടും കോടിക്കണക്കിന് ഉപഭോക്താക്കൾ ഉള്ളതുമായ മിറാക്കിൾ മെഡിസിൻ എന്നറിയപ്പെടുന്ന വാസ്ലിൻ എന്ന വണ്ടർ ജെല്ലിനെ കുറിച്ചാണ് ഈ വീഡിയോ. വാസ്ലിൻ എന്ന പേര് കേൾക്കാത്തവരായോ അത് ഉപയോഗിക്കാത്തവരായോ ആരും തന്നെ കാണാൻ വഴിയില്ല. ലോകം മുഴുവനും വാസ്ലിൻ എന്ന വണ്ടർ ജെല്ലിൻ്റെ ഉപഭോക്താക്കളാണ്. ഇന്ന് പെട്രോളിയം ജെല്ലി തന്നെ ഒരുപാട് രൂപാന്തരം സംഭവിച്ചിരിക്കുന്നു. കൂടാതെ വാസ്ലിൻ്റെ തന്നെ നിരവധി പ്രോഡക്റ്റും വിപണിയിൽ അവൈലബിൾ ആണ്. ഇന്ന് നാം കാണുന്ന ഈ വാസ്ലിൻ ഒരുപാട് രൂപമാറ്റങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു രൂപത്തിലേക്ക് എത്തിച്ചേർന്നത്. ലോകത്തിലെ നാനാ ദിക്കിലുമുള്ളവർ ഉപയോഗിക്കുന്നു എന്നത് മാത്രമല്ല വാസ്ലിൻ എന്ന മിറാക്കിൾ ജെല്ലിൻ്റെ പ്രത്യേകത. ലോകമഹായുദ്ധങ്ങളിലും പോളാർ പര്യവേഷണത്തിലും ബ്രിട്ടീഷ് രാജഭരണത്തിൽ പോലും സ്വാധീനം ചെലുത്താൻ ഈ മിറാക്കിൾ മെഡിസിനായ വാസ്ലിന് കഴിയുമായിരുന്നു. ഈ വീഡിയോ വാസ്ലിൻ്റെ കഥയാണ്, സ്റ്റോറി ഓഫ് വാസ്ലിൻ. 1859 22-കാരനായിരുന്ന ബ്രിട്ടീഷ് രസതന്ത്രജ്ഞൻ റോബർട്ട് അഗസ്റ്റസ് ചെസ്ബ്രോയാണ് പെട്രോളിയത്തിൻ്റെ ബൈ പ്രോഡക്റ്റിൽ നിന്നും വാസ്ലിൻ എന്ന അത്ഭുത മരുന്ന് കണ്ടുപിടിച്ചത്. പല ഭാഷകളിലും പെട്രോളിയം ജെല്ലിക്ക് വാസ്ലിൻ എന്നാണ് ജനറലായി ഉപയോഗിക്കുന്നത്. പോർച്ചുഗലിൽ യൂണിലിവർ ഉൽപ്പന്നങ്ങളെ വാസലീന എന്നും ബ്രസീലിലും ചില സ്പാനിഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിലും യൂണിലിവർ ഉൽപ്പന്നങ്ങളെ വാസനോൾ എന്നും വിളിക്കുന്നു. വാസ്ലിൻ എന്ന പേര് വെള്ളത്തിൻ്റെ ജർമ്മൻ വാക്കായ വാസറിൽ നിന്നും ഒലിവ് ഓയിലിൻ്റെ ഗ്രീക്ക് പദമായ ഏലിയോണിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വാസ്ലിൻ എന്ന അത്ഭുത മരുന്നിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് പെൻസിൽവാനിയയിലെ ടൈറ്റസ് വില്ലിലെ എണ്ണപ്പാടത്ത് വെച്ചാണ്. 1859 രസതന്ത്രജ്ഞനായിരുന്ന റോബർട്ട് ചെസ്ബ്രോ പെട്രോളിയം പ്രോഡക്റ്റുകളെക്കുറിച്ച് പഠിക്കാനാണ് പെൻസിൽവാനിയയിലെ എണ്ണപ്പാടങ്ങളിലേക്ക് ചെന്നത്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എണ്ണപ്പാടത്തെ തൊഴിലാളികളുമായി സംവദിച്ചു. ഒടുവിൽ ഹസ്തദാനം നൽകി പിരിയാൻ നേരം ആ ഒരൊറ്റ ഷെയ്ക്കാൻഡാണ് ലോകത്തെ പിടിച്ചു നിർത്തിയ വാസ്ലിൻ എന്ന മിറാക്കിൾ മെഡിസിൻ്റെ ഉത്ഭവത്തിന് കാരണം. അതികഠിനമായ പരുക്കൻ ജോലികൾ ചെയ്യുന്ന എണ്ണ തൊഴിലാളികളുടെ കൈകൾ മൃദുലവും മിനുസവുമായി കണ്ടത് റോബർട്ട് ചെസ്ബ്രോ എന്ന കെമിസ്ട്രിയിൽ അത്ഭുതമുണ്ടാക്കി. കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ എണ്ണ തൊഴിലാളികൾ അവരുടെ മുറിവുകളും പൊള്ളലുകളും ഭേദമാക്കാൻ ഒരു വസ്തു ഉപയോഗിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. സ്റ്റിക്ക് വാക്സ് എന്നറിയപ്പെടുന്ന ഓയിൽ റിംഗ് പമ്പുകളിൽ നിന്നും നീക്കം ചെയ്ത ഒരു അവശിഷ്ടമായിരുന്നു ഈ കറുത്ത നിറത്തിലുള്ള വസ്തു. ഉപകരണങ്ങൾ തകരാറിലാക്കുന്നതിനാൽ തൊഴിലാളികൾക്ക് ഈ സ്റ്റിക്ക് വാക്സ് ഒരു ശല്യമായിരുന്നു. ചെസ്ബ്രോ ഈ മെഴുക്കു പദാർത്ഥം ശേഖരിക്കാൻ തുടങ്ങി. ന്യൂയോർക്കിലെ ബ്രുക്ലിനിൽ തിരിച്ചെത്തിയ അദ്ദേഹം 5 വർഷത്തിനുള്ളിൽ പദാർത്ഥം ശുദ്ധീകരിക്കാനുള്ള ശ്രമകരമായ പ്രക്രിയ ആരംഭിച്ചിരുന്നു. ഈ സ്റ്റിക്ക് വാക്സിൽ നിന്നും കനം കുറഞ്ഞതും ഭാരം കൂടിയതുമായ എണ്ണകൾ വാറ്റിയെടുക്കുന്നതിലൂടെ ഇളം നിറമുള്ള ഒരു ജെൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കണ്ടെത്തി. 1865 അദ്ദേഹം ഈ പ്രക്രിയയ്ക്ക് പേറ്റന്റ് നേടുകയും ചെയ്തു. ചെസ്ബ്രോ തൻ്റെ ഉൽപ്പന്നത്തിൻ്റെ ശുദ്ധീകരണം പൂർത്തിയാക്കാൻ മറ്റൊരു 10 വർഷം കൂടി ചിലവഴിച്ചു. എല്ലാ ഫാർമസികളും നിരസിച്ചെങ്കിലും തൻ്റെ പ്രോഡക്റ്റിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു ചെസ്ബ്രോയ്ക്ക്. തൻ്റെ ഉൽപ്പന്നം മെഡിക്കൽ വ്യവസായത്തെ ആകർഷിക്കുമെന്ന് ആത്മവിശ്വാസമുള്ള ചെസ്ബ്രോ 1870 NYയിലെ ബ്രൂക്ക്ലിനിൽ ഒരു ഫാക്ടറി ആരംഭിച്ചു. റോബർട്ട് ചെസ്ബ്രോ ന്യൂയോർക്കിലുടനീളം കുതിരവണ്ടിയിൽ സഞ്ചരിച്ച് വിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വന്തം ശരീരത്തെ ഗിനിപ്പന്നിയാക്കി. അദ്ദേഹം സ്വന്തം ശരീരത്തിൽ ആസിഡ് കൊണ്ടോ തീ കൊണ്ടോ പരിക്കുകൾ വരുത്തിയതിനു ശേഷം ആ പരിക്കുകളിൽ തൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ആളുകളെ ആകർഷിക്കാൻ തുടങ്ങി. 1872 അദ്ദേഹം തൻ്റെ ഉൽപ്പന്നത്തിന് വാസ്ലിൻ എന്ന പേരിട്ടു. 2 വർഷം കൊണ്ട് അമേരിക്കയിലുടനീളം ഉപഭോക്താക്കളെ സമ്പാദിക്കാൻ വാസ്ലിന് കഴിഞ്ഞു. അത് പിന്നീട് ലോകമെമ്പാടും പടരുകയും ചെയ്തു. 1908 ചെസ്ബ്രോ കമ്പനിയുടെ പ്രസിഡൻ്റായി തുടർന്നു. 1987 ഈ കമ്പനി യൂണിലിവർ വാങ്ങി. ശുദ്ധമായ വാസ്ലിൻ ജെല്ലിയുടെ സുരക്ഷിതവും വൈവിധ്യപൂർണവുമായ നിരവധി ഉപയോഗങ്ങൾ ആളുകൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. താമസിയാതെ ഇത് എല്ലാ വീടുകളിലും
അമേരിക്കയിലെ മിക്കവാറും എല്ലാ മെഡിസിൻ ക്യാബിനറ്റുകളിലും ഉണ്ടാവുന്ന ഒരു വസ്തുവായി മാറി. അങ്ങനെ വാസ്ലിൻ ജെല്ലി അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും 4 ഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിച്ചു. വാസ്ലിൻ്റെ രാജകീയ ചികിത്സ. 1883 വിക്ടോറിയ രാജ്ഞിയുടെ വരണ്ട ചർമ്മം പുനഃസ്ഥാപിക്കാൻ വാസ്ലിൻ സഹായകരമായി. ഒരു വിഷയത്തിൽ ബ്രിട്ടീഷ് രാജാവിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി നൈറ്റ്ഹുഡ് എന്നതാണ്. ലോക ജനസംഖ്യയുടെ 4-ൽ 1 ഭരിച്ച വിക്ടോറിയ രാജ്ഞി ചെസ്ബ്രോ അത്തരമൊരു ബഹുമതിക്ക് അർഹനാണെന്ന് തീരുമാനിക്കുക മാത്രമല്ല, താനും ഈ വൈവിധ്യമാർന്നതും രൂപാന്തരപ്പെടുത്തുന്നതുമായ ഉൽപ്പന്നത്തിൻ്റെ ആരാധകനാണെന്ന് തുറന്നു സമ്മതിക്കുകയും ചെയ്തു. 1909 ഉത്തര ധ്രുവ പര്യവേഷണം. കമാൻഡർ റോബർട്ട് പിയറി ഉത്തര ധ്രുവത്തിലേക്കുള്ള ആദ്യത്തെ വിജയകരമായ പര്യവേഷണത്തിൽ വാസ്ലിൻ ജെല്ലി ഒരു അവിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചു. വാസ്ലിൻ ജെല്ലി മരവിപ്പിക്കില്ലെന്ന് അറിയുന്നതിനാൽ ചർമ്മം സുരക്ഷിതമായി സൂക്ഷിക്കാൻ പര്യവേഷകർ വാസ്ലിനെ തൻ്റെ ഉദ്യമത്തിന് കൂടെ കൂട്ടി. ലോകമഹായുദ്ധ സമയത്ത് വാസ്ലിൻ്റെ പങ്ക്. 1-ലോക മഹായുദ്ധ സമയത്ത് വാസ്ലിൻ ജെല്ലി അമേരിക്കൻ സൈനികർക്ക് മുറിവുകൾ ചികിത്സിക്കാനും സൂര്യതാപം ലഘൂകരിക്കാനും സഹായകരമായി. രോഗികൾക്ക് ചെറിയ മുറിവുകളോ പൊള്ളലുകളോ ചികിത്സിക്കുന്നതിനായി വാസ്ലിൻ ജെല്ലിയുടെ ട്യൂബുകൾ വഹിക്കുന്നതായി മെഡിക്കൽ ഓഫീസർമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരവധി സൈനികർ അവരുടെ കുടുംബങ്ങളോട് വാസ്ലിൻ ജെല്ലി അയക്കാൻ ആവശ്യപ്പെട്ട് കത്തുകൾ എഴുതിയിരുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാരുമായി ഒരു ബാർട്ടറിംഗ് ഉപകരണമായി പോലും വാസ്ലിനെ ഉപയോഗിച്ചിരുന്നു. 1943 വാസ്ലിൻ ജീവിതങ്ങൾ സംരക്ഷിക്കുകയും വാർത്തകൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഗുരുതരമായി പൊള്ളലേറ്റ 75 പേർ രക്ഷപ്പെട്ടുവെന്നും വാസ്ലിൻ ജെല്ലിയുടെ സഹായത്തോടെ സുഖം പ്രാപിച്ചുവെന്നും ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിരുന്നു. കുട്ടികളിലെ ഡയപ്പർ റാഷ് ചികിത്സിക്കുന്നതിനു മുതൽ ലെതർ ഷൂകളും ഫേണിച്ചറുകളും പോളിഷ് ചെയ്യുന്നതിനു വരെ വാസ്ലിൻ ഉപയോഗിക്കുന്നു. വാസ്ലിൻ ചരിത്രത്തിലെ സുപ്രധാന രഹസ്യമെന്ന് പറയുന്നത് 1933 റോബർട്ട് ചെസ്ബ്രോ 96-ാം വയസ്സിൽ അന്തരിക്കുന്നതുവരെ നിത്യേന 1 സ്പൂൺ വാസ്ലിൻ അദ്ദേഹം കഴിക്കുമായിരുന്നു എന്നതാണ്. അക്കാലത്തെ US ശരാശരി ആയുർദൈർഘ്യം 61 വർഷത്തേക്കാൾ 25 വർഷം കൂടുതൽ അദ്ദേഹം ജീവിച്ചിരുന്നു. കറുത്തിരുണ്ട പെട്രോളിയം വേസ്റ്റിൽ നിന്നും മിറാക്കിൾ മെഡിസിൻ എന്ന സ്ഥാനത്തേക്ക് വണ്ടർജെല്ലായ വാസ്ലിൻ്റെ വളർച്ചയ്ക്ക് കാരണം ഒട്ടനവധിയായ ഉപയോഗങ്ങളാണ്. മേബലിൻ എന്ന ലോക പ്രശസ്ത കോസ്മെറ്റിക് ആൻഡ് സ്കിൻ കെയർ ബ്രാൻഡിൻ്റെ ഉത്ഭവത്തിന് തന്നെ കാരണം വാസ്ലിനാണ്. മേബലിൻ എന്ന ബ്രാൻഡ് പിറക്കാൻ കാരണമായത് വാസ്ലിൻ്റെ വ്യത്യസ്ത ഉപയോഗങ്ങളിൽ നിന്നാണ്. മെഡിസിനായും കോസ്മെറ്റിക്കായും ആൻറ്റി റസ്റ്റിംഗ് ഏജൻ്റായും പോളിഷിങ്ങിന് പോലും ഉപയോഗിക്കുന്ന വാസ്ലിൻ്റെ ഉപയോഗങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.